എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ഇന്ന് നമുക്കൊരു ഫിഷ് ബിരിയാണി ആയാലോ. അപ്പോൾ സാധാരണ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ സവോള കഷ്ണണ്ടി അല്ലെങ്കിൽ മുന്തിരിയൊക്കെ വറുത്ത് മാറ്റാതെയും അതേപോലെ റോസ് വാട്ടറോ ബിരിയാണി എസൻസ് ഒന്നും ചേർക്കാതെയും നമുക്ക് നല്ല സൂപ്പറായിട്ട് ബിരിയാണി ഉണ്ടാക്കാം. ഈ സവോള കഷ്ണണ്ടി മുന്തിരിയൊക്കെ വറുത്ത് മാറ്റുന്നതിന് പകരം ഇങ്ങനെ ചെയ്താൽ അതേ ആ സവോളയ്ക്കൻ കടിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റും കിട്ടും. ആ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. എസൻസിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ലാത്തവർക്കൊക്കെ നല്ല നന്നായി എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയൊരു ബിരിയാണി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ സാൽമണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ഞാൻ നല്ല കട്ടിയുള്ള പീസ് കട്ട് ചെയ്തെടുക്കാണ്. സാൽമണ് പകരം നെയ്മീനോ അല്ലെങ്കിൽ ചൂര അതേപോലെ ഇറച്ചിയുള്ള ഏതെങ്കിലും മീൻ ഉപയോഗിക്കുക അതിലേക്ക്. അപ്പോൾ ഇത് 3/4 കിലോ മീനുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 3 കപ്പ് ബസ്മതി റൈസ് എടുത്തേക്കണേ. അത് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ 1 മണിക്കൂറൊന്ന് കുതിർത്തി വെച്ച് അത് വെള്ളം കളഞ്ഞെടുത്തേക്കണത്. അപ്പോൾ ഇത്രയും സമയം കുതിർത്തി വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒട്ടും അടയാണ്ടും കിട്ടും നമുക്ക്. കുക്കിംഗ് ടൈമോ അല്ലെങ്കിൽ കുതിർത്തണ ടൈമോ ഒക്കെ ഓരോ അരിക്ക് അനുസരിച്ച് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാകും, അത് ശ്രദ്ധിക്കുക. പിന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ്: 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് മിൻറ്റ് ലീവ്സ് വേണം, കറി ലീവ്സ്, പിന്നെ 2 തക്കാളി സ്ലൈസ് ചെയ്തത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, പിന്നെ മല്ലിയില ചോപ്പ് ചെയ്തത് വേണം, കുറച്ച് കഷ്ണണ്ടി, ഉണക്കമുന്തിരി, നെയ്, ഗോൾ ഗരം മസാല വേണം, പൈനാപ്പിള് ചെറുതായിട്ട് അരിഞ്ഞത്, ജീരകം, പിന്നെ ചൂടുവെള്ളത്തിൽ കുതിർത്തിയ കുറച്ച് കുങ്കുമപ്പ് വേണം, 5 സവോള സ്ലൈസ് ചെയ്തത്, തൈര്, പിന്നെ നാരങ്ങനീര്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഓയിൽ, കുക്ക് ചെയ്യാനുള്ള ഓയിൽ, പിന്നെ 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടി വേണം നമുക്ക്. നമുക്ക് മീൻ ആദ്യം മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞ, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ നാരങ്ങനീര്, അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ മീനിലേക്ക് ഈ മസാല തേച്ച് കൊടുപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. അതിനുശേഷം 1/2 മണിക്കൂറാവുന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോളയുടെ പകുതി നമുക്ക് മസാലയ്ക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് വഴറ്റുക. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വേപ്പില വേണ്ടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ഗോൾഡൻ കളറാവുന്ന ഒരു ഒന്ന് വഴറ്റാം. ഇതിപ്പോൾ ഗോൾഡൻ കളറായി. അപ്പോൾ ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അതിൻ്റെ പച്ചക്കുത്ത് പോകുന്ന വരെ വഴറ്റാം ഒരു 2 മിനിറ്റ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് 1-5 സെക്കൻഡ് ഒന്ന് വഴറ്റി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് 10 സെക്കൻഡ് ഒന്ന് വഴറ്റാം. ചെറിയ തീയിൽ ചെയ്യാതെ. അതിനുശേഷം അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്ത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇനി നമുക്കൊരു 1 കപ്പ് വെള്ളം 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് നടുവിൽ കയറി ഇട്ട് കൊടുക്കുക. 1-30 സെക്കൻഡ് കൂടി ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി പകുതി പുതിനയില ഇട്ട് കൊടുക്കുക അതിലേക്ക്. അതുപോലെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമുക്കിത് ഇനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മീൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് മീൻ 2 വശം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം മീൻ ഫുൾ കുക്ക് ചെയ്യണ്ട, നന്നായിട്ടൊന്ന് കളറായി ഔട്ട് സൈഡ് ഒന്ന് ക്രിസ്പി ആവുക. 1/4 ഭാഗത്തോളം മീൻ കുക്കായാൽ മതി. അപ്പോൾ ഇതെല്ലാം വറുത്ത് നമുക്ക് മാറ്റാം.
ഇനി അതൊരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല അതിൻ്റെ മുകളിൽ ഒഴിച്ച് വെക്കാം. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണെങ്കിൽ ഇതേപോലെ തന്നെ ചിക്കൻ വറുത്തിട്ട് ഈ മസാലയിൽ കുറച്ച് സമയം ഒന്ന് ചിക്കൻ കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കാനായിട്ട് ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ ഹോൾ ഗരം മസാല ഇട്ട് അതോടൊപ്പം ജീരകം ഇട്ട് കൊടുക്കുക. ആ ജീരകം പൊട്ടി കഴിയുമ്പോൾ ബാക്കിയുള്ള സവോള അതിനകത്തിട്ട് വറക്കുക. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറക്കുക. അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ക്യാരറ്റും ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തിട്ട് നമ്മൾ കശ്നണ്ടിയും മുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മുന്തിരിയും കശ്നണ്ടിയൊക്കെ ഇതിനകത്ത് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വറുത്തെടുക്കാം. അതിന് സെപ്പറേറ്റ് വറുത്ത് വയ്ക്കാതെ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഞാൻ 3 കപ്പ് അരി എടുത്തതിന് ഞാൻ 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് ഓരോ അരിയുടെ വേവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ചിലതിന് 4.5 കപ്പ് മതിയാവും. അതേപോലെ മീൻ വറുത്ത ഓയിൽ ബാക്കിയുള്ളത് അതും ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടത് അതും തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങനീരും ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഇട്ടിട്ട് അരി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി നമ്മൾ ഇനിയിത് വേവിക്കുക ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അരി വെള്ളത്തിൻ്റെ മുകളിൽ വരുന്നവരെ. അതോടൊപ്പം വേറൊരു ചെറിയ പാൻ വെച്ചിട്ട് അതിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് ചൂടാക്കാം. അപ്പോൾ നന്നായിട്ട് നല്ല ചൂടായി പുകഞ്ഞെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ അരി ഏകദേശം വെള്ളത്തിൻ്റെ മുകളിലായി തുടങ്ങി. ഇതിപ്പോൾ ഏകദേശം ഒരു പകുതി വേവായി. നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ കുങ്കുമപ്പൂ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പുതിനയിലേണ്ടി ഇടാം. ഇതിപ്പോൾ നെയ്യ് നല്ല ചൂടായി. ഞാൻ നെയ്യ് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് മീന് മസാല അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മസാലയൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ടിൻ ഫോയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അടപ്പ് വെച്ച് അടയ്ക്കാം. അതിനുശേഷം ഒരു അടച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇതിപ്പോൾ 20 മിനിറ്റായി. ഇനി ഇത് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. ഇപ്പോൾ ആ 15 മിനിറ്റും കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാ നല്ല സ്മെല്ലുണ്ട്, ഭംഗിയായിട്ട് ബിരിയാണി കിട്ടിയിട്ടുണ്ട്, അരിയൊന്നും ഒട്ടും ഉടഞ്ഞിട്ടില്ല. ഇനി നമുക്കിതിൽ നിന്ന് ഈ മീൻ മാറ്റാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ചോറ് ശരിക്കും ഫിഷി ഫ്ലേവറാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്. ആ ഫിഷിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് നമുക്ക് ഇതിലേക്ക് കിട്ടും. അതേപോലെ ഫിഷും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് റൈത്തയും പിന്നെ പച്ചത്തക്കാളി ഈന്തപ്പഴം കൂടിയും കൂടിയുള്ള അച്ചാറിൻ്റെ കൂടെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ അച്ചാറിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയറൊക്കെയും ചെയ്യാൻ മറക്കരുതിട്ട്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.